അങ്ങനെ ഒരുപാട് നേരത്തെ വിരാമത്തിന് ശേഷം ഇത് നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷനായ ദേവസഹായം പിള്ളയുടെ ഷ്രൈനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ്. വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ആ സ്ഥലം. ഇപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് സ്ഥലത്ത് ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ് പ്രോഗ്രസ്സിലാണ്. കാരണം കാണിച്ചരാവേ ഇത് പള്ളി നല്ല പടുകുറ്റൻ കൊടിയും മരൊക്കെ ഉള്ളതാണ്. ഇവിടെ ഈ പള്ളി അണ്ടർ കൺസ്ട്രക്ഷനാണ്, പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് പണിതുകൊണ്ടിരിക്കുകയാണ് ആ പള്ളി. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറുമ്പോൾ ഇവിടെ മുട്ടിടിച്ചാൻ പാറയുണ്ട്. അതിൽ നിന്ന് സെൻറ്ററിലായിട്ട് ഒരു വലിയൊരു കുരിശ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ സറൗണ്ടിങ്സ്. ഇവിടെ എല്ലാ ഓരോരോ ഗ്യാപ്പിലായിട്ട് പല പല വിശുദ്ധരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവർ സജ്ജീകരിച്ചത്. അത്ഭുത നീരുറവ മുട്ടിടിച്ചാൻ പാറ വളരെ പുരാതനമായൊരു ആചാരമാണെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദേവസഹായം പിള്ള വിശുദ്ധനാവണേക്കാളും മുമ്പ് തന്നെ ഇത് ഇവിടെ സ്ഥിതി ചെയ്ത ഒരു ഒന്നാണ് കേട്ടോ. തമിഴ് മാത്രം മനസ്സിലാവണം, വായിക്കണം, തമിഴിൽ വായിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലേക്ക് പാറ ഇതിൽ പ്രത്യേകിച്ച് വരുന്നത് നല്ല വലിയൊരു പാറ, അതിൻ്റെ നടുക്കിലായിട്ട് ഒരു വലിയൊരു കുരിശ് സ്ഥിതി ചെയ്യുന്നു. ഇതിൽ പ്രത്യേകമായിട്ട് ഹോളി വാട്ടർ ഉണ്ട്, അത് നമുക്ക് കുടിക്കാവുന്നതാണ് അതിൽ നിന്ന്. പിന്നെ അടുത്ത പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു അഗാധ കറുത്തുണ്ട്. അത് എന്താ സംഭവം എനിക്കറിയില്ല, എന്നാലും അവിടെ ഒന്ന് എഴുതി വെച്ചിട്ടില്ല പ്രത്യേകിച്ച്. അവിടുത്തെ അധികൃതരോട് ചോദിച്ചപ്പോൾ പറയാനായിട്ട് സാധിച്ചത് അത് ദേവസഹായം പിള്ള വന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഈ പള്ളി. അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ ദേവസഹായം പിള്ളയുടെ ഫോട്ടോ ഇരിക്കുമ്പോണ്ട്, രൂപം ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ കല്ലുമേലിരുന്നിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കാറ്. ഈ കല്ലുമ മുട്ടുകുത്തി എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാറ് കേട്ടോ. ഇവിടെ ഇതിപ്പോൾ റിനോവേറ്റ് ചെയ്താണ്. അവിടെ ആ കല്ലുള്ളതാണ് ഒറിജിനൽ പൊസിഷൻ. പിന്നെയുള്ളത് എക്സ്ട്രാ ആഡിങ്സ് ആണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. പിന്നെ ഇതിനുള്ളിൽ പള്ളി എന്ന് പറഞ്ഞിട്ട് ഇതാണ് പള്ളി. അവിടെ സാഹിബിയുടെ ഫോട്ടോ ചെറിയൊരു ഭാഗമാണ്. പിന്നെ ഇവിടുന്ന് ബാക്കോട്ട് ഇറങ്ങുമ്പോൾ ആ ദേവസായ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ കല്ലറയുടെ ആ സ്ഥലത്തേക്ക് നമ്മൾ ചെയ്യുന്നു. ആ ഒരു ഈ ഒരു ഭാഗമാണ് ആ ഒരു അഗാധ കർത്തം കണ്ടില്ലേ, അവിടെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാറ്. ഒരു കുഴിയിലിറങ്ങിയിരുന്നിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കാറ്. ആ ഓട്ടം എന്തൊരു സംഭവം കാര്യമില്ല, വെള്ളം കുടിക്കാനും വേണം. അതെ, അതിന് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ്, ഈ ഭാഗത്തൊക്കെയാണ് ദേവസഹായം പിള്ള എൻ്റെ അധിഷ്ഠിതമായ സേവനം വഹിച്ചിരുന്നിട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ദേവസഹായം പിള്ളയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയുടെ അവിടേക്ക് എത്തിച്ചേരുന്നതൊക്കെയാണ് കാറ്റാടിമല കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം. ഓക്കെ, നമ്മളിവിടെ എൻ്റർ ചെയ്തുകൊണ്ടാൽ നമുക്ക് ഒരു വലിയൊരു പള്ളി കാണാൻ സാധിച്ചത്. ഒരു പള്ളി പക്ഷേ നല്ല നീട്ടുള്ള ഒരു ഇതായിരുന്നു കാണാൻ സാധിച്ചത്. അത് ദേവസഹായം പിള്ളയുടെ പള്ളിയാണത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയി അതിൻ്റെ ഉള്ളിലെ കുറച്ച് ചെറിയ മല കയറിയ ശേഷമാണ് ഈ പള്ളി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കയറ്റാണ് ഫുള്ള്. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പൊക്കെ ഇട്ടോ. നല്ല വളരെ നല്ല ക്ലീൻലി മെയിൻറ്റെയിൻ ഉണ്ടല്ലോ, അതും നല്ല വൃത്തി ഉണ്ടല്ലോ അതും. അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് വിശുദ്ധ ദേവസ്വാമി പിള്ളയുടെ തിരിശേഷിപ്പ് അതുപോലെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രൂപം ആണ് നമുക്ക് ചില്ലുവീട്ടിൽ കാണാൻ സാധിച്ചത്. ഇവിടെ അനേക ആയിരങ്ങളാണ് ദിനം പ്രതി കാര്യസാധിപ്പിനായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് റിലിക്സ് ഓഫ് ദി മാർട്ടിർ ദേവസഹായം പിള്ളയുടെ തിരിശേഷിപ്പാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് പള്ളി, ദേവസഹായം പിള്ളയുടെ പള്ളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പുറം അവിടെ കേട്ടത് നമ്മുടെ ദേവസഹായം പിള്ളയുടെ തോമ്പിനെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാറ സ്ഥലം. അത് മുട്ടുകുത്തിരിക്കുന്ന സ്ഥലമാണ്, അത് പ്രാർത്ഥിക്കാറ സ്ഥലം. അപ്പോൾ അവിടെ കല്ലടിച്ചാൽ പലതരം സൗണ്ടാണ് കേൾക്കുക. അതാണ് നേരത്തെ കേൾക്കാനായിട്ട് സാധിച്ചത്. നല്ല ടൂണിൽ കേൾക്കാൻ. ഇനി ഓരോരോ കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലങ്ങളായിട്ടാണ് ദേവസ്വാമി പിള്ളയുടെ സ്ഥലത്തേക്ക് കയറുമ്പോൾ ആയിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത്.
ഇപ്പോൾ നാലും സ്ഥലം ഞങ്ങൾ ഇറങ്ങുമ്പോൾ എടുത്തതാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ, വളരെ മനോഹരമായിട്ട് തന്നെ, ഒരു രീതിയിലുള്ള കുറ്റവും കാണാൻ സാധിക്കില്ല. വളരെ അതിമനോഹരമായിട്ടാണ് ഇവർ ഇവിടെ എല്ലാ കാര്യവും സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയാണ് ഇവരുടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഒരുപാട് പ്രതിമകളും സ്റ്റാറ്റ്യൂസും നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം മലയാറ്റൂർ മലയിൽ മലയിലേക്ക് കയറുന്ന പോലെയാണ് എല്ലാവരും കുരിശിൻ്റെ വഴിയല്ലാണ് കയറുന്നത്. അതിവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അതിമനോഹരമാണ്. സീന് അത് സീനറി വിവരിക്കാൻ പറ്റാത്ത അല്ല, അതിമനോഹരമായിട്ട് മുകളിൽ ഒരു 12-ാമത്തെ സ്ഥലത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. തൂങ്ങിമരിക്കുന്നു എന്ന് പറയാനേ സാധിക്കുള്ളൂ. അത് ഇവിടെ വന്ന് അനുഭവിച്ചാലാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു താങ്ക് മനസ്സിലാവാൻ പോകുന്നില്ല. ഇത് ഈ അങ്ങനെ ഞങ്ങള് മുകളിൽ കയറി അടിയിലേക്ക് ഇറങ്ങി അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കുറച്ച് ഗ്യാപ്പിട്ട് 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 പോകുന്ന നല്ല സ്ഥലം വരെ എത്തിച്ചിട്ടുണ്ട്. ദേവസഹായം പിള്ളയുമായി കണക്ട് ചെയ്തിട്ട് മനോഹരമായിട്ട് അവരെല്ലാം ചെയ്യുന്നത് ഈശോയുടെ തിരുവസ്ത്രം പോയി പിരിഞ്ഞെടുക്കുന്നു എന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇവിടെ വലിയൊരു കുടിമരണ്ട് സ്വർണ്ണത്തിൻ്റെ, അത് പെയിൻ്റ് അടിച്ചതല്ല ശരിക്കും സ്വർണ്ണം തന്നെ കുടിമരം തന്നെയാണ്. അതിവിടുത്തെ ഒരു പ്രധാന ആചാരം പോലെ തരത്തിലുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഓടിച്ചാടി ഇറങ്ങുന്ന സമയത്ത് മുകളിലേക്ക് ആവശ്യം തിരിച്ചിറങ്ങുമ്പോണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുരിശമ്മൽ വീഴുന്നു. അങ്ങനെ ഇത് ദേവസ്വാഹ്യം പിള്ളയുടെ സ്ഥലത്ത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്ത ഒരു എന്താ പറയുക, ഗ്രാനൈറ്റിൻ്റെ ഒരു വർക്കാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പലതരം പീഡനങ്ങളും അനുഭവങ്ങളും കലാകാരൻ തൻ്റെ കഴിവിലൂടെ കാണിച്ചു തരുന്ന നടത്തത് നല്ല ഗ്രേവ് പെയിൻറ്റിങ് ആട്ടോ. ഇതിൽ നിയോഗങ്ങൾ സമർപ്പിച്ചേക്കുക. ഒരു ഗ്രാനൈറ്റിലെ ഉണ്ടാക്കിയിട്ട് അതിൽ പേപ്പറിൽ സമർപ്പിച്ചേക്കാണത്. ഇതൊക്കെയാണ് സ്റ്റെപ്പുകൾ. ഇങ്ങനെ സ്റ്റെപ്പുകളിലാണ് നമ്മൾ ഇതാണ് രക്തസാക്ഷിയായ സ്ഥലമാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്, വെടിയേറ്റ് മരിച്ചു വീഴുന്നത്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൊന്തവെല്ലി പ്രാർത്ഥിക്കുന്ന സമയത്താണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ഈ കുരിശ് സ്ഥാപിച്ചതിന്റെ പ്രതീകമായിട്ടാണ് കുരിശിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു മാർട്ടിഡ്രം പ്ലേസ്. അപ്പോ അതെ, അവിടെ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നാണ് അദ്ദേഹത്തിനെ വെടിയേൽക്കുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു വീഴുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം മരിച്ചു വീഴുകയായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സ്ഥലമൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഒരുപാട് കാണാത്ത കുറേ സ്ഥലങ്ങൾ കാണാം. ഇവിടെ മുള കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നടിയിലെത്തുമ്പോൾ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇതാണപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹം മരിച്ചു വീണത്. മുകളിൽ നിന്ന് വെടിയേറ്റ ശേഷം അദ്ദേഹം ഉരുണ്ട് മുകളിൽ നിന്ന് എടുത്ത് വീണ് മരിക്കുകയായിരുന്നു.